എൻ്റെ മാറിൽ ചായുറങ്ങും. ഇതാണ് ട്യൂൺ. ആര് കേസി രാഗത്തിലാണ്. ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ മാളെ ചേട്ടൻ തിത്തലാൻ കിടത്തിരിക്കും. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ, ഞാനേ നിങ്ങളുടെ ആ മായിക പ്രേമം എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു ബിറ്റ് വായിക്കാം. ഞാൻ ചേട്ടാ, ഇത് ചെമ്പൈ സംഗീതോത്സവത്തിൽ നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്? അതെ അതെ, അതിന്റെ റിഹേഴ്സലിനെ കുറിച്ചാണ്. സിനിമയുടെ റെക്കോർഡിംഗ്. അച്ഛൻ ക്യാരക്ടർ എഴുതണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ഒടുവിലാൻ ചേട്ടനെ മനസ്സിലേക്ക് അങ്ങ് ആവാഹിക്കും, തന്നെ ഡയലോഗ് വരും. നമുക്ക് കണ്ണടച്ചാൽ ഒടുവിലാശാന്റെ കുറേ വേഷങ്ങൾ, ആ വേഷങ്ങൾ ഇങ്ങനെ മിന്നി മറിയും. സംഗീതവും സാഹിത്യവും ഒക്കെ അലിഞ്ഞു ചേർന്ന വള്ളുവനാടിന്റെ നിഷ്കളങ്കതകൾ ഉള്ളിലൂറുന്ന ഒരു ഉണ്ണികൃഷ്ണൻ. പാട്ടിലും കൊട്ടുവാദ്യങ്ങളിലുമെല്ലാം അതീവ തൽപരനായിരുന്ന അയാളെ കാലം കൈപിടിച്ച് കൊണ്ടു നടന്നെത്തിച്ചത് ഗാനമേള വേദികളിലോ കച്ചേരി വേദികളിലോ ഒന്നുമായിരുന്നില്ല, കെ പി എസ് സിയും കേരള കലാവേദിയും പോലെയുള്ള നാടക ട്രൂപ്പുകളുടെ പിന്നണിയിലേക്കായിരുന്നു. പക്ഷേ അരങ്ങിനു പുറകിൽ തബലയുടെ താളപ്പെരുക്കങ്ങളുമായി ഒതുങ്ങിക്കൂടാനായിരുന്നില്ല ഉണ്ണികൃഷ്ണന്റെ നിയോഗം. പിന്നണിയിൽ നിന്ന് നാടകവേദികളിലേക്ക്, അവിടെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾക്ക് കയ്യടി നേടിയ ശേഷം സ്വന്തം നാട്ടുകാരൻ കൂടിയായ പി എൻ മേനോൻ അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയിലേക്ക് സ്വപ്ന ദർശനം നൽകി. ദർശനം എന്ന ചിത്രത്തിലൂടെ 100 ചിത്രങ്ങളിലെ സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ പിന്നീട് അദ്ദേഹം നമുക്ക് പ്രിയപ്പെട്ടവനായി. അഭിനയ മികവിന്റെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ, ഒടുവിൽ ഒരു കണ്ണുനീർ തുള്ളിയായി മാറിയപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ഓർമ്മയിൽ എന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ യാത്രയിലേക്ക് ആദ്യം എത്തുന്നത് സംവിധാനം ചെയ്ത 80% ചിത്രങ്ങളിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ ഉപയോഗിച്ച ഒരു സംവിധായകൻ. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ കാലത്തെ അതിജീവിച്ച് വീണ്ടും വീണ്ടും കാണുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ചിരി പടർത്തുന്ന ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാജസേനൻ സാർ. ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിലേക്ക് സാറ് വരുമ്പോൾ സംവിധാനം ചെയ്ത, ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, 80% ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേഷങ്ങളുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്, അതായത് എഴുതിയ ശേഷം ഏത് വേഷം ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു തസ്തിക. എന്നാൽ അന്ന് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സിനിമകളുടെ ആലോചനയുടെ തുടക്കത്തിൽ പേരെടുക്കുമ്പോൾ തന്നെ ഈ നടന്മാർക്കുള്ള ഒരു കഥാപാത്രം അതിൽ വന്നു പെടുമായിരുന്നു, ഉണ്ടായിരുന്നു. ഈ ഒടുവിലേട്ടൻ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും അത്തരത്തിൽ ആലോചനയുടെ വേളയിൽ തന്നെ അദ്ദേഹത്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് സിനിമകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി സിനിമകളിൽ ഉണ്ണിയേട്ടൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. കഥാനായകൻ എന്ന് പറയുന്ന സിനിമയിൽ ഒഴിവാക്കാൻ നോക്കിയിട്ട് ഞാനും തിരക്കഥാകൃത്തുകളും ഇങ്ങനെ ചർച്ച ആരംഭിച്ചപ്പോൾ ജയറാമിൻ്റെ ക്യാരക്ടർ കിട്ടി, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആ കഥാപാത്രം കിട്ടി. പക്ഷേ ഈ ശങ്കുണ്ണി എന്ന് പറയുന്ന കാര്യസ്ഥൻ്റെ കഥാപാത്രം അങ്ങോട്ട് ഫുള്ളാവുന്നുമില്ല, ഡയലോഗും വരുന്നില്ല, സീക്വൻസും വരുന്നില്ല, വല്ലാത്തൊരു ഘട്ടത്തിലായി. അപ്പോൾ ഈ രാജൻ കിഴക്കനേലെയും മണി ഷട്ടനും കൂടിയാണ് ഇതിൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എഴുത്തുകാർ. അപ്പോൾ അതിൽ മണിസാറ് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഒടുവിലിനെ തന്നെ വച്ചുകൂടാ? ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ഭാഗമുണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഉണ്ണിയേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു സീക്വൻസും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ആ സിനിമയിൽ വളരെ ഈ കുറേ സത്യങ്ങളറിയാവുന്ന ഒരാളും കൂടെ, അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നർമ്മ മാത്രമല്ല, കഥാപരമായി വലിയ പ്രാധാന്യമുള്ള വേഷമാണ്. ശരിക്കും പറഞ്ഞാൽ പല സീക്വൻസിലും ഈ കലാമണ്ഡലം കേശവനേക്കാളും ജയറാമേക്കാളും ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു മുഖത്തുനിന്നും ഈ ശങ്കുണ്ണിയെ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അവസാനം തീരുമാനിച്ചു ആ ശങ്കുണ്ണി
ഉണ്ണിയേട്ടൻ തന്നെയാണ്. കഥാനായകൻ ഉൾപ്പെടെ ഇപ്പൊ മേലേപ്പറമ്പ് രാൻ വീട്ടിലെ തമിഴ്നാട്ടില് ചായക്കട നടത്തുന്ന മുട്ടൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം ഒടുവിലേട്ടനൊക്കെ അങ്ങനെ വലിയ വേഷപ്രച്ഛന്നതകളൊന്നും ഇല്ലെങ്കിലും അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് എത്രയോ നാളായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു. അവിടുത്തെ പൈപ്പ് തുറക്കുമ്പോഴും ആ വക്കറ്റ് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ നമ്മൾ പറയുമ്പോൾ അതിൽ ചില ടിപ്പിക്കൽ മോമെൻറ്റ്സ്, മുഹൂർത്തങ്ങളുണ്ടാകും, വെരി ക്രിട്ടിക്കലുമായിട്ടുള്ള മോമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഇപ്പോൾ മേലേപ്പറമ്പിൽ ആൺവീടിൽ തന്നെ ജയറാം പവിഴുമായിട്ട് പ്രേമമായി, പ്രശ്നമായി, കല്യാണവും കഴിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ? അപ്പോൾ പല പ്രാവശ്യവും വീട്ടിലൊരു ജോലിക്കാരുടെ പ്രശ്നം ജയറാം ഈ കുട്ടനായരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ട ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട്, എടാ അതിന് നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിലൊരു ജോലിക്കാരിയാണ് ആവശ്യമെങ്കിൽ ആ വേഷത്തിൽ അവളെയും കൊണ്ടുപോകും, അവിടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് തീരുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന ഡയലോഗ് ഒരു സാധാരണ നടൻ പറഞ്ഞാൽ കിട്ടത്തില്ല. അതിത്ര സ്വാഭാവികമായിട്ട് പറ്റില്ല, ഇത് വലിയൊരു പ്ലാനോ ഐഡിയ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് അദ്ദേഹം വളരെ ജെനുവിനായിട്ടാണ് പറയും, ചുമ്മാ അങ്ങ് പറയും. അപ്പോൾ അത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീക്വൻസ് കൈകാര്യം ചെയ്യാനും ഉണ്ണിയേട്ടനെ പോലൊരു നടൻ്റെ പ്രസക്തി വളരെ വലുതാണ്. താങ്ക് യു സർ. ഇനി കടിഞ്ഞൂൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലല്ലേ ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്? കടിഞ്ഞൂൽ കല്യാണം മുതലാണ് ഞങ്ങളുടെ സൗഹൃദം വളരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കോൺസ്റ്റബിളിന്റെ വേഷം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വേഷം സാറിന്റെ സിനിമയിൽ. ആ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ കടിഞ്ഞൂൽ കല്യാണത്തില് എന്നുള്ളതാണ് എന്റെ ഒരു പൊതുവാൾ എന്ന് പറയുന്ന കഥാപാത്രമാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. ഈ സൗഹൃദത്തിന്റെ ഒരു അളവ് എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് അപ്പുറം നിങ്ങൾ തമ്മിൽ? കാരണം നിരന്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരു സൗഹൃദം ഉണ്ടാവുമല്ലോ. ഒരു രക്ഷയില്ലാത്ത സൗഹൃദമായിരുന്നു. ഒരു രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും വിളിക്കും, 12 മണി 1 മണിക്കൊക്കെ. ആ ഇന്തോള രാഗത്തിൽ നമ്മളിപ്പോൾ സഹമത് അനീസ ആണല്ലോ ഇടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഭാര്യ, നിങ്ങളാ ഇന്തോളത്തിൻ്റെ ഒന്ന് മൂള്. ഉടനെ ഞാൻ സഹമ, ഉടനെ ഭാര്യ, ഇതെന്തോ രാത്രി കിടന്ന് പാട്ട് പാടണം, ആരാ അപ്പുറത്ത്? അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോൺ. ഞാൻ പറഞ്ഞു, അപ്പുറത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. അല്ല, ഈ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഉണ്ണിയേട്ടാ കേൾക്കുന്നുണ്ടല്ലോ ഭാര്യ പറയുന്നത്, ഭാര്യ കിടന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ പാട്. എന്നെക്കൊണ്ട് അതിൻ്റെ ആരോഹണ അവരോഹണം പാടിപ്പിക്കും. അതിൽ ആ രാഗത്തിലൊരു ഇരി കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? പാട്ട് പ്രേമി ആണെന്ന് ഇത്ര അറിവുള്ള ആളാണല്ലേ പാട്ടിൽ? നല്ല അറിവാണ്, നല്ല അറിവാണ്. പക്ഷേ രാത്രി 12 മണിക്ക് 1 മണിക്കും. അതായത് എൻ്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് സംഗീത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒടുവിൽ സാറിൻ്റെ അല്ലേ ഉണ്ണിച്ചൻ. അപ്പം ഈ ഹാർമോണിയം വായനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളത്? ഹാർമോണിയം വായന ഒരു രക്ഷയില്ലാത്തതാണ്. ഞാനതിൽ പെട്ടിട്ടുണ്ട് ഒരിക്കൽ. എങ്ങനെയാണത്? അതായത് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ആൽബം, അന്ന് ആൽബം എന്നല്ല പറഞ്ഞ കാസറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചാവക്കാട് വെച്ച് ഭയങ്കര ഇനോഗ്രേഷനൊക്കെ നടത്തി, എന്ന് പാട്ടുകാരൻ ജയചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന സമയം, ഞങ്ങളെല്ലാം ഗുരുവായൂരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച്, നിങ്ങൾ അമ്പലത്തിൽ പാടുന്നോ? ഞാൻ പറഞ്ഞു, അവിടെ ക്ലാസിക്കലല്ലേ പറ്റത്തുള്ളൂ, നിങ്ങൾ പാടുന്നോ? ഇല്ലേ ചെമ്പൈയിലോ? ആ ചെമ്പൈ സംഗീതോത്സവം. ചെമ്പൈ സംഗീതോത്സവത്തിൽ ആ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പാടും ഉണ്ണിയേട്ട, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ വിളിച്ച് എനിക്ക് 10 മിനിറ്റ് അവിടെ സാക്ഷ്യം വാങ്ങിച്ചു തന്നു. ഓ, അപ്പോൾ എൻ്റെ അടുത്ത് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ റിലീസ് ചെയ്ത കാസറ്റിലെ ഒരെണ്ണം ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് പാടാം. ആ എന്നാൽ അത് മതി. അപ്പോൾ ഓർക്കസ്ട്ര വെളിയിൽ വിളിക്കണ്ട, ഹാർമോണിയം ഞാൻ വായിച്ചോളാം. പിന്നെ മാളച്ചേട്ടൻ മാള കൂടെ ഉണ്ടല്ലോ, മാള തബലയമ്മ വായിച്ചോളൂ. പിന്നെ ഡെയിലി ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എൻ്റെ മുറിയിൽ റിഹേഴ്സലാണ്. ബിജു മേനാണല്ലോ നായകൻ അതിനകത്ത്. അപ്പോൾ ബിജു ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. അതൊരു പതിഞ്ഞ പാട്ടാണ്, എൻ്റെ മാറിൽ ചായുറങ്ങും നിന്റെ മായിക പ്രേമം. ഇതാണ് ട്യൂണ്, ആര് കേശി രാഗത്തിലാണ്. ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ മാള ചേട്ടൻ തിത്തിളാൻ കിടത്തിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഓർക്കസ്ട്ര അപകടമായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ, ഞാനേ നിങ്ങളുടെ ആ മായിക പ്രേമം എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു ബിറ്റ് വായിക്കാം. ഞാൻ ചേട്ടാ, ചെമ്പൈ സംഗീതോത്സവത്തിൽ നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്? അതെ അതെ, അതിന്റെ റിഹേഴ്സലിനെ കുറിച്ച്. അല്ലാതെ സിനിമയുടെ റെക്കോർഡിംഗ് ഒന്നും. ചെമ്പൈ സംഗീതോത്സവത്തിലാണ് മാളച്ചേട്ടന്റെ തബലയും ഈ ഹാർമോണിയവും ഈ പാട്ടും. ആ ഈ പാട്ടും. ഓ, അപ്പോ 4 മിനിറ്റ് പാട്ടേ ഉള്ളൂ. രണ്ടുപേരും കൂടെ അറിയാന്നുള്ള മുഴുവൻ, ഏതൊക്കെയോ പഠിച്ചത് മുഴുവൻ ആ പാട്ടിനകത്ത് വായിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കാണല്ലോ. എന്നിട്ട് ഒരുവിധം സെറ്റ്. അപ്പൊ ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് എവരെ കൊണ്ട്? ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ പറ.
അവസാനം ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേജിൽ പരിപാടി. ഭയങ്കര ജനം, ഓഡിയൻസ് മുമ്പിലുണ്ട്. ഇദ്ദേഹമൊക്കെ അറിയാം, ബിജു മേനോൻ, ശാന്തിനി, കനകലത, നമ്മുടെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കൃഷ്ണ എന്നൊരു വിളിയുണ്ട്. അപ്പോൾ ആ കൃഷ്ണ എന്നുള്ള വിളിക്ക് ഈ രാഗം വായിച്ച് കറക്റ്റ് കോഡിൽ കൊണ്ട് നിർത്തണം, ഇതൊക്കെ പറഞ്ഞ് റിഹേഴ്സൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഉണ്ണിയേട്ടൻ ചാരുകേശി രാഗത്തിൽ തുടങ്ങി തോടി രാഗത്തിലേക്ക് പോയി എവിടെയൊക്കെ പോയി കൊണ്ടുവന്നിട്ട് റോങ് കോഡിൽ നിർത്തിയത്. എനിക്ക് കൃഷ്ണ വിളിക്കാൻ പറ്റുന്നില്ല, ഉള്ളി വിളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വിളിക്കാൻ പറ്റുന്നില്ല. ഉള്ളി വിളിച്ചു പോയി, കൃഷ്ണ നീ നിന്ന് കരകയറ്റണേന്ന് ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞ് മൈക്ക് കൂടെ കേൾക്കത്തക്ക രീതി തന്നെ പറയാം, കാരണം മൈക്ക് മുമ്പ് ഇരിക്കും. ഞാൻ ഉണ്ണിയേട്ടാ അതൊന്നുകൂടെ വായിച്ചിട്ടേ ആ എൻ്റെ മാറിൽ ചായുറങ്ങും ആ കോഡിൽ തന്നെ നിർത്തിത്തരണം എന്ന് പറഞ്ഞു പിന്നെ ഒന്നുകൂടെ വായിപ്പിച്ചു നിർത്തി തന്നു. ഈ നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം ഒരുപക്ഷെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കലാരൂപമാണെന്ന് അവതരിപ്പിക്കും. കൃഷ്ണൻ സാറിന്റെ ഹാർമോണിയം, മാളച്ചേട്ടന്റെ തബലയും, ഈ പാട്ടും സ്റ്റേജിൽ ഇന്ദ്രൻസേട്ടൻ സ്റ്റേജിൽ അതിഗംഭീരമായി. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞൊരു കോമ്പിനേഷൻ പറഞ്ഞല്ലോ, പാടാനിരിക്കുന്നു, തബല, ഹാർമോണിയം എന്നൊക്കെ പറഞ്ഞ പോലെ പക്കമേളം ഉണ്ടെങ്കിൽ ചില കച്ചേരികൾ അതിഗംഭീരമാകും എന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരെ കൂടെ ഞാൻ വിളിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക്. രണ്ടുപേരും ചലച്ചിത്ര സംവിധായകരാണ്, എഴുത്തുകാരാണ്, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ്. രണ്ടുപേരുടെയും ഒരുപാട് ചിത്രങ്ങളിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആന്റണി ചേട്ടൻ ഇവിടെ കൊച്ചു ഖനീഫയ്ക്കയുടെ എപ്പിസോഡിന് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് സിനിമ കാണുന്നതിനപ്പുറം പല ഉൾസൗഹൃദങ്ങളും അറിയാൻ ഞങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ജോണി ആന്റണി ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇന്നയാളെ വിളിക്കണം, ഇന്നയാളെ വിളിക്കണം, ഇവരൊക്കെ ഇന്നപോലെ ചില ബന്ധങ്ങളുള്ള ആളുകളാണ് എന്ന് പറയുകയും വിളിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള രണ്ടുപേരാണ് ഇനി വരുന്നത്. രണ്ടുപേരും ഒരുപാട് ഒരേ തലക്കെട്ടുകൾക്ക് അർഹരാണ്. എഴുത്തുകാരാണ്, സംവിധായകരാണ്, നർമ്മ ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയിട്ടുള്ളവരാണ്. സ്നേഹപൂർവ്വം ഓർമ്മയില്ലെന്നും എന്ന ഈ പരിപാടിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ ജോസ് തോമസ് ആൻഡ് മെക്കാട്ടിൻ സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം, സ്വാഗതം ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന പരമ്പരയിലേക്ക്. ജോണിച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക സൗഹൃദമുണ്ട്, ചില വിളികൾ പേര് വിളിക്കുന്നതും ഒക്കെ എന്തോ പ്രത്യേക പേരുകളാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു സിനിമയ്ക്ക് പുറത്ത്. എന്താണത്? പരസ്യമായിട്ട് പറയാൻ പറ്റില്ല വിളി, അത് കേട്ടാ കുഴപ്പമാണ്. അപ്പൊ മനസ്സിലായി വിളി എന്താ? അതെ, ഇപ്പൊ കൊറേ പേരുകളിൽ എന്താന്ന് ഇനി അന്വേഷിക്കേണ്ടത്, കൺഫ്യൂഷൻ ഇല്ലാണ്ട് പോയേനെ. എന്നാലും കുറച്ച് ഭേദപ്പെടുത്തിയൊക്കെ വേണമെങ്കിൽ പറഞ്ഞാ, കാരണം ഞങ്ങൾ അതിനുള്ള പ്രായ വ്യത്യാസമൊക്കെ മറന്നിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു ഞാനും ഉണ്ണിയേട്ടനും. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്ന തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയില് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, അഭിനയിക്കാൻ വരുമ്പോഴാണ് ആദ്യം കാണുന്നത്. അത്ര അടുപ്പം തോന്നാത്ത ഒരു മനുഷ്യനായിരുന്നു അന്ന്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര അടുപ്പമായി. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചു എന്താ പേര്? ജോസ് തോമസ്. സ്ഥലം എവിടെയാ? കോട്ടയം. ആ റിയാക്ഷൻ ഉണ്ടായിരുന്നു, കാരണം ഈ കോട്ടയംകാരെന്നൊക്കെ പറഞ്ഞ ഇത്തിരി കുഴപ്പക്കാരായിരിക്കും എന്നൊരു തോന്നല്. വള്ളുവനാട്ടിന്റെ ഒരു ചെറിയ, പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സൗഹൃദം കൂടി. എനിക്ക് കൂടുതൽ സൗഹൃദം ഉണ്ടാകുന്നത് അതിന്റെ ഡബിങ്ങിന് വേണ്ടി അദ്ദേഹം മദ്രാസ് വരുമ്പോഴാണ്. ഇപ്പോഴത്തെ ചെന്നൈ അന്ന് മദ്രാസാണ്. AVM ഓപ്പോസിറ്റ് ഒരു ക്യാമ്പസ് ഹോട്ടലിലാണ് താമസം. പുള്ളിക്കൊരു ചെറിയ വേഷമാണ് അപ്പടത്തില്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏകദേശം 10-12 ദിവസം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഡബ് ചെയ്യാമി. കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകുന്ന ഇഷ്ടമല്ല ചില സൗഹൃദങ്ങളെ കാര്യം. അപ്പം എൻ്റെ കൂടെ നഹാസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ ഒരു 11 മണിയാകുമ്പോൾ ഉണ്ണിയേട്ടൻ പതുക്കെ വരും പുള്ളിയുടെ റൂമിൽ നിന്ന്. ഞാനും നഹാസിൻ്റെ റൂമിൽ, അദ്ദേഹം വേറെ റൂമിൽ. എങ്ങനെയാ ജോസ്, നമുക്ക് വിശപ്പുണ്ടാക്കണ്ടേ? ഈ വിശപ്പുണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അടിക്കണ്ടേന്ന്. അപ്പറ്റേ സാർ. അപ്പോൾ അന്ന് റമ്മാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പം ഞങ്ങൾ പിരിവെടുത്ത് പോയി റമ്മ അടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഈ 12 ദിവസം. എന്നിട്ട് അവിടെ ഒരു തബലിസ്റ്റ് ഒരു ബാലൻ ഉണ്ടായിരുന്നു. പിന്നെ തബല ഒന്നും ഇപ്പം പുള്ളി ബാലനോട് പറഞ്ഞു എനിക്കൊരു തബലയും ഹാർമോണിയും കൂടെ തരണം, ഇത് രണ്ടും കൊണ്ടു വന്നു. വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് വിശപ്പുണ്ടാക്കാനാണ് കഴിക്കുന്നത് പറയും. പുള്ളി ഹാർമോണിയം എടുത്ത് കൊടുക്കും, പുള്ളി മ്യൂസിക് ഇടുക. മ്യൂസിക് ഇട്ടിട്ട് അതിന് ലിറിക് ഞാൻ നമ്മൾ എഴുതണം. അങ്ങനെ നമുക്ക് പാട്ടെഴുതാൻ അറിയാവും, പക്ഷേ പുള്ളിയുടെ മ്യൂസിക്കിനനുസരിച്ച് പാട്ടെഴുതി കൊടുക്കും. പുള്ളി അത്
സംഗീതം കൊടുത്ത് പാടും. ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ 4-5 മണിക്കായിരിക്കും. എപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് ഓർക്കുന്നു? ആദ്യം കണ്ടത് നമ്മൾ രായസേൻ സാറിന് വേണ്ടിയിട്ട് അനിയംബാവ ചേട്ടൻ ബാവ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കഥാപാത്രം അമ്പിളിച്ചേട്ടനാണ്, ജഗതി ശ്രീകുമാറാണ്. ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുമ്പ് ചില അസൗകര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ എന്തു ചെയ്യും, വേറെ ഒന്നുമില്ല ആലോചിക്കുക, ഇനിയുള്ളത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മാത്രമാണ് പ്രധാന കഥാപാത്രം തന്നെയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, ഈ ഒരാഴ്ചക്കകത്ത് ഇത് മുഴുവൻ വെട്ടിത്തിരുത്തണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ജഗതി ശ്രീകുമാറിൻ്റെ റെൻഡറിങ് അല്ല ഈ ഒടുവിലാഞ്ചേട്ടൻ. തിരുവനന്തപുരം വള്ളുവനാടുവാ, ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇത് രണ്ട് കല്യാണാട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഇങ്ങനെ എഴുതിയാൽ അമ്പിളിച്ചേട്ടന് പറയാൻ പറ്റില്ല, അത് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റാൻ ഒരാഴ്ച ഞങ്ങൾ എടുത്ത്, പക്ഷെ പെട്ടെന്നാകും, പെട്ടെന്ന് ആവും. മാത്രമല്ല ഇന്നും ഞാനത് പാലിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഒരു സീക്രട്ടാണ്, അച്ഛൻ ക്യാരക്ടർ എഴുതണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ഒടുവിലാഞ്ചേട്ടനെ മനസ്സിലേക്ക് അങ്ങ് ആവാഹിക്കും, തന്നെ ഡയലോഗ് വരും. പുള്ളി കയറിയ പിന്നെ ഡയലോഗാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇനി ഇതല്ല എങ്കിൽ ചെയ്യുന്നത് തിലകൻ ചേട്ടനാണ്. ഇതിൽ രണ്ടിലൊരാളെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഡയലോഗ്, അത് ഒരച്ഛൻ പറയേണ്ട ഡയലോഗ് ഇവരുടെ മുഖത്തു നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഉണ്ണിയേട്ടനെ പരിചയപ്പെടുന്നത് ഈ ലൊക്കേഷനിൽ വരുമ്പോൾ. അപ്പോൾ അത്ര അടുപ്പം ഇല്ലായിരുന്നെങ്കിലും ചില ചെറിയ ചെറിയ സംഗീതപരമായ സംഭാഷണത്തിലൂടെ ഞങ്ങൾ അടുത്തു. പുള്ളിയോട് സംഗീതം പറയാൻ പോയാൽ പുള്ളി നിർത്തൂല, അതിൻ്റെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സംശയങ്ങളല്ല, നമ്മളെ ട്രാപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ, ആ ചാരികേശി രാഗത്തിൻ്റെ നിഷാദം ഇതായാൽ ഏത് രാഗമെന്നറിയോ? ഓ, അപ്പോൾ നമ്മൾ കുടുങ്ങും. അപ്പോൾ നമ്മളൊരു സംഗീതജ്ഞനല്ല എന്ന് പുള്ളി വരച്ച് തീർക്കും. അതൊക്കെ അത് ഇത്ര പാട്ട് വിട്ട് വരച്ച് തീർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വേണം സമ്മതിക്കാവുന്ന കാര്യമാണ്. ആ പക്ഷേ എന്ന് വിചാരിച്ച് വേറെ അവഹേളനൊന്നുമില്ല, പുള്ളി നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും. ഒരു സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുണ്ട് അറിയാലോ, ഭക്തിഗാനം ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്, മോഹൻദേട്ടൻ വരുന്നു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനമോ? അതെ അതെ അതെ. പാട്ട് എന്തുകൊണ്ട്? ആദ്യം ആ സിനിമയ്ക്ക് സർവം സഹായെന്നായിരുന്നു പേര്, രഞ്ജിത്താണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അത് ശരി, കേട്ടിട്ടുണ്ട്. രവിഗുപ്തനാണ് ഡയറക്ടർ. ദശപുഷ്പം എന്നോ മറ്റേ പറയുന്നത്, അതൊരു വലിയ കോമഡിയാണ്. 11 പാട്ടുണ്ട്, 1-2 അല്ല, 11 പാട്ട്. ജയറാം കളിയാക്കി കൊന്ന്. ജയറാം ചോദിച്ചു, ഉണ്ണിയേട്ട ഈ ദശം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് ചോദിച്ചു. 10 അല്ല, നിങ്ങൾ ചെയ്ത കാസറ്റിനകത്ത് 11 പാട്ടുണ്ടല്ലോ. അതിങ്ങനെ, എടാ അത് പാട്ടല്ല, അതൊരു ചെറിയ ശ്ലോകം, എന്നാലും അത് 11 എന്ന് പറഞ്ഞു. ജയറാം വിട്ടില്ല, പക്ഷേ ഉണ്ണിയേട്ടൻ തർക്കിച്ച് പിടിച്ച് നിന്ന് അവസാനം. ഒരു പക്ഷേ നമ്മുടെ സിനിമ സദസ്സുകളിൽ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ പാട്ടുകളെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏത് പാട്ട് ഏത് കൊല്ലം ഇറങ്ങി ആര് പാടി അതിൻ്റെ ഏത് വരിയിൽ എന്തർത്ഥമുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ കൃത്യമായി പറയാനറിയാവുന്ന ഒരാൾ, നിങ്ങൾ സംവിധായകരാണ്, ഇനി വരുന്നതൊരു അഭിനേതാവാണ്, എഴുത്തുകാരനാണ്, തിരകഥ അദ്ദേഹം സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ചിത്രങ്ങളിൽ നായകനാണ് അദ്ദേഹം. സമീപകാലത്തായിട്ട് പല ചിത്രങ്ങളിലും, സമീപകാലത്തല്ല, ചില സിനിമകളിലൊക്കെ പ്രതിനായക വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരക്ടർ റോളുകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ. നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ നിന്ന് ഏത് കഥാപാത്രത്തെ എടുത്ത് ഏൽപ്പിച്ചാലും, അതൊരു കോളേജ് പ്രൊഫസറാണെങ്കിലും അതൊരു ഓട്ടോ ഡ്രൈവറാണെങ്കിലും, എവിടെയുള്ള കഥാപാത്രങ്ങളെ കൊടുത്താലും ഏറ്റവും ഗംഭീരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട നടൻ, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജഗതി ശേട്ടൻ. ജഗതി ശേട്ടാ, വീണ്ടും സ്വാഗതം. താങ്ക് യു. സന്തോഷം, സന്തോഷം. ഇരിക്കൂ. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരമ്പര, ഈ ഒരു പരിപാടി ആലോചിച്ച് തുടങ്ങി ജഗദീഷേട്ടൻ വരുമ്പോൾ പറഞ്ഞ ജഗദീഷേട്ടൻ നമുക്ക് രണ്ടാമതാണ് ഈ എപ്പിസോഡിലേക്ക് വരുന്നത്. നെടുമുടി വേണുചേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിലൊരു വലിയ അനുഭവം ഇപ്പോൾ ജഗദീഷേട്ടൻ വരുമ്പം പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കത്ത് കിട്ടുക, പേപ്പറിൽ എഴുതിയിട്ട്, അത് പോസ്റ്റിലല്ല, പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ചെയ്തത്. എനിക്കൊരു കത്ത് കിട്ടിയത് നെടുമുടി വേണുചേട്ടൻ്റെ ഭാര്യ അയച്ച കത്താണ്. നെടുമുടി വേണുചേട്ടൻ്റെ ഭാര്യ ഒരു ശീലചേച്ചി ഒരു 3 പേജ്
ഈ എപ്പിസോഡ് കണ്ട ശേഷം അവരത് മുഴുവൻ കണ്ടുവെന്നും വലിയ സന്തോഷം തോന്നി. കാരണം മേണിച്ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും തൊട്ട് തലോടിയാണ് ആ എപ്പിസോഡുകൾ പോയതെന്നും വളരെ വൈകാരികമായിട്ടൊരു കത്ത് അയച്ചിരുന്നു. ആ എപ്പിസോഡിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അത് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ജഗദീഷ് ചേട്ടൻ, വീണ്ടും സ്വാഗതം. വളരെ സന്തോഷം രമേശേ. ആ, മൂന്ന് സംവിധായകർ, രണ്ട് നടന്മാർ. ആ, അപ്പോൾ ഇവിടെ നമ്മൾ ഗുരുത്വം വേണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചിരുന്നാൽ, ഒടുവിലേട്ടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നീലകണ്ഠനെ കുറിച്ച് പറയുന്നത് മനസ്സിൽ ദൈവത്തെ പോലൊരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്, അതെപ്പോഴും ഉണ്ട് എന്ന് പെരിങ്ങോടം പറയുന്നുണ്ട്. പെരിങ്ങോടം പറയുന്ന പോലെ നമ്മുടെ മനസ്സിലെല്ലാം ഒടുവിലാശാൻ്റെ ചിത്രമുണ്ട്, അതാർക്കും മായ്ക്കാൻ കഴിയില്ല. നമുക്ക് കണ്ണടച്ചാൽ ഒടുവിലാശാൻ്റെ കുറേ വേഷങ്ങൾ, ആ വേഷങ്ങൾ ഇങ്ങനെ മിന്നിമറയും. അല്ലെ, ജോസ് തോമസിൻ്റെ മനസ്സിൽ മിന്നിമറയുന്ന ചില വേഷങ്ങളുണ്ടാവും, സേനൻ്റെ മനസ്സിലുണ്ടാവും, മെക്കാർട്ടിൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഫീലിംഗ് തോന്നുന്നത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിത മാം നിൻ്റെ ദ്വാരകാപുരിയ വീടേ. വേറെ ഒന്നും പറയാനില്ല. ആശാനെ, ആശാൻ മോളിലിരുന്നതൊക്കെ കാണുന്നുണ്ട്. ആശാൻ എന്തൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. സംഗീതത്തെ കുറിച്ചാണ് ഇവിടെ തുടങ്ങിയത്. അല്ല, ഞാൻ കൃത്യം ഇപ്പം രാജസേനൻ സാറിന് ഒരു കച്ചേരിയുടെ കാര്യം പറഞ്ഞു, ഹാർമോണിയം എടുത്ത് രാത്രി പാടുന്ന കാര്യം പറഞ്ഞു, പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ജഗദീഷ് എന്നെ പറഞ്ഞത്. ഈ പാട്ട് കൃത്യമായിട്ട് നമ്മൾ അദ്ദേഹം അത്ര അധികം പാട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പാട്ട് ഇപ്പൊ രാഗം ഉൾപ്പെടെ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. സംഗീത ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒന്നല്ല. അതിപ്പം ഒരു മേളത്തിൻ്റെ ഒക്കെ ഒരാളുടെ ശരീരഭാഷ. എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പം തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. കാരണം മഞ്ജു വാര്യരുടെ അച്ഛനാണ് മുരളിയേട്ടൻ, സുകന്യയുടെ അച്ഛനാണ് ഒടുവിലേട്ടൻ. അപ്പം ആ സിനിമയിൽ ഈ മഞ്ജു വാര്യർക്ക് വേണ്ടി ജയറാമേട്ടനെ ഒരു പാറപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് കുറേ നേരം മുരളിയേട്ടൻ ഒരു വലിയ ഡയലോഗ് പറഞ്ഞ ശേഷം സെന്റിമെന്റ്സ് ആയിട്ട് ഇതൊരു അച്ഛന്റെ അപേക്ഷയാണ്, സുകന്യ മാറിക്കൊടുക്കണം എന്ന് പറയുന്ന സീനാണ്, അച്ഛന്റെ അപേക്ഷയാണെന്ന് പറയുമ്പോൾ ഞാനും ഒരു അച്ഛനാണെന്ന് തമ്പുരാൻ ഓർക്കണം ഒരൊറ്റ വരിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ തിരിച്ചു പറയുന്നത്. അതിനുശേഷം ഈ ദുഃഖം ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് ചെണ്ടയടിക്കുന്ന ഒരു സീനാണ്. ഡയലോഗുകളില്ല, വേറെ റീ റെക്കോർഡിങ്ങളില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കൊട്ടുന്ന ഒരു സീനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞെടുത്തുന്നെല്ലാം ഒരു ഒരു തികഞ്ഞ ആക്ടർ എന്നുള്ളൊരു നിലയിലേക്ക് ഒരു, കാരണം കൊട്ടുമ്പോൾ വെയിറ്റ് ഉണ്ട്, ഈ മേൾ ഇതിനെല്ലാം ചെയ്യുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ. ഞാനിപ്പോൾ പറഞ്ഞപ്പം അല്ല, അത് പറയുമ്പോൾ ഇത് കണ്ട അവാർഡ് കമ്മിറ്റി എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കും? അതുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള അവാർഡ് തൂവൽ കൊട്ടാരത്തിലെ ഈ പെർഫോമൻസിന് കിട്ടിയത്, കഥാപാത്രത്തിന് കിട്ടുന്നത്. മനസ്സിലായി? ഇതേപോലെ തന്നെ കഥാപുരുഷൻ എന്ന അടൂർ സാറിന്റെ ചിത്രത്തിൽ മികച്ച സപ്പോർട്ടിംഗ് ആക്ടറുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ആക്ടറുടെ അവാർഡ് നിഴൽക്കുത്ത് എന്ന ചിത്രത്തിൽ കാളിയപ്പന്റെ കഥാപാത്രം. ഈ ആരാച്ചാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊന്നും ഒടുവിലാശം കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കഥാപാത്രം അല്ല. പക്ഷേ നമ്മൾ കണ്ടാൽ അതിന്റെ ഈ ആരാച്ചാറുടെ മനസ്സിലുള്ള ആ വ്യഥ, പിന്നെ ആരാച്ചാർ ഒരു എല്ലാം അനുഷ്ഠിക്കുന്ന രീതിയിൽ, ഈ കർമ്മം പോലും ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു പൂജാകർമ്മങ്ങളൊക്കെ നടത്തി ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ്, ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആ ചെയ്യുന്ന കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മകനോടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒടുവിലാശാനല്ലാതെ ആരെ കൊണ്ടും പറ്റില്ലെന്ന് അടൂർ സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒടുവിലാശാന്റെ പ്രതിഭ തന്നെയാണ്. മൂന്ന് സംവിധായകരുണ്ട്. ശരിക്ക് ഈ മുൻമാതൃകകളില്ല, നമുക്ക് റെഫറൻസ് എടുക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ ഒരു വലിയ പാടല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ലേ. നമ്മുടെ സിനിമ നമുക്ക് സമൂഹത്തിൽ കണ്ട ഒരാളെ ചെയ്യാൻ എങ്ങനെയെങ്കിലും പറ്റും. അതിപ്പോ ജഗദീഷ് പറഞ്ഞില്ലേ ഈ പ്രതിഭ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം എന്നെങ്കിലും എന്റെ 7 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോലും സ്ക്രിപ്റ്റ് നേരത്തെ വായിച്ച് അല്ലെങ്കിൽ മേടിച്ച് എന്റെ കഥാപാത്രം എന്താണ് അതിനെന്താണ് ഞാൻ ഒരു ഒന്നുമില്ല. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നമുക്ക് റിഹേഴ്സൽ നോക്കാമെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. പക്ഷേ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്, അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റിംഗ് ഇല്ല. പ്രോംപ്റ്റിംഗ് ഇല്ല, പ്രോംപ്റ്റിംഗ് വേണ്ട.
കൃത്യമായി ഇത് പഠിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറോട് മേടിച്ചു നോക്കി പഠിച്ചതിന് ശേഷം കൃത്യമായി അങ്ങോട്ട് പറഞ്ഞു. ഇനി അതിനകത്ത് പിന്നെ അല്ലെങ്കിൽ പക്ഷേ എന്നൊരു വാക്കുണ്ടെന്ന് വെച്ചോളാം, എവിടെയെങ്കിലും കുഴപ്പം പിടിച്ചൊരു സ്ഥലത്ത് അത് മാത്രം അസോസിയേറ്റിനോട് പറയും ആ പിന്നെ എന്നിട്ടേക്കണേ. ആ പിന്നെ കിട്ടിയ ബാക്കി ഫുള്ള് പറയും, ഫുള്ള് പറയും. അത് എഴുത്തുകാരൻ എഴുതിയതിനേക്കാൾ മനോഹരമായിട്ട് അതെ പറയുകയും ചെയ്യും. അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം സാറിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ദില്ലിവാല. ദില്ലിവാലയിൽ ഒരു ഡയലോഗ് ഞാൻ എഴുതിയത്, ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം നീ എനിക്ക് തന്നു. ഇതിന് എങ്ങനെയാണിത് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ സത്യത്തിൽ. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് തോന്നണം ഇയാൾക്ക് വട്ടാണ്. ഓ, അങ്ങനെ തോന്നേണ്ട രീതി പറയണം, ഒന്ന് ആ രീതിയിൽ പറയണം. രാമവർമ്മ എന്ന മറ്റേ കഥാപാത്രം, ഓടിയന് തോന്നണം ഇയാൾക്ക് കയ്യിൽ നിന്ന് പോകാൻ സാധ്യത. കാരണം മകളെ രാജാവ് പടിയേറ്റിന് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് വന്നു എന്നുള്ളൊരു രംഗം അത്. അപ്പോൾ ഇയാൾ പറയുന്ന അതാണ്, ഒരു പൂ ഞാൻ ചോദിച്ചു, നീ എനിക്കൊരു പൂന്തോട്ടം തന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഭാര്യ വന്നിട്ട് കൈതു പോയി. പക്ഷെ ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടില്ല, നേരെ പറയുകയാണ് ചെയ്തത്. ഉണ്ണിയേട്ട ഇത് സംഭവം ഇതാണ്, ഓക്കെ, നേരെ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. ഇനി ശരഭഞ്ജനം ഒക്കെ പോലെയുള്ള ചില സിനിമകൾ ഇപ്പൊ നമ്മുടെ ടി വി കാണുമ്പോഴേ അതിലൊക്കെ ഉണ്ട്, ഒരു ഒരു വളരെ മെലിഞ്ഞിട്ടൊരു ഷൂട്ടൊക്കെ ഇട്ട് നമ്മൾ ഈ ജയൻ സാറ് കുതിരയെ തരുമ്പോ എന്ന സീനിന്റെ ഒക്കെ അപ്പുറത്ത് തൊട്ട് സൈഡിലൊക്കെ. അതില് ആ ഡയലോഗ് ഫേമസ് അല്ലേ, ഇത് നിജമാ. അല്ല രമേശ്, ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ചെണ്ട എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനിലാണ് വന്നിട്ടുള്ളത്. വിൻസെന്റ് മാഷ്, ഹരിഹരൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് ഒരു സീൻ കണ്ടാൽ തന്നെ ഒരു ആക്ടറുടെ പൊട്ടൻഷ്യൽ എന്തെന്ന് മനസ്സിലാക്കും. വിൻസെന്റ് സാർ ഒരുപാട് പടത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒടുവിലാശാന് ഹരിഹരൻ സാറിന്റെ ഒട്ടുമുക്കാൽ പടങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒടുവിലാശാന് ഇട്ടാൽ ഇപ്പൊ സേനൻ തുടരെ റിപ്പീറ്റ് ചെയ്യും. തോമസിന്റെ എത്രയോ പടങ്ങളിലുണ്ട്, റാഫി മെക്കാട്ടിൻ ചിത്രങ്ങളിൽ ഒടുവിലാശൻ, സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ സത്യനന്ദിക്കാട് കാസ്റ്റ് ചെയ്താൽ പിന്നെ പെർമനന്റ് ആണ്, പിന്നെ പെർമനന്റ് ആണ്, വേറെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. അത്രയ്ക്ക് ഒരു സംവിധായകൻ ഒരുക്ക കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടരെ സാന്നിധ്യം ഭയങ്കര അതാണ്, പല വേറെ ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ തോന്നൂല. അതെ, ആ കാര്യത്തിൽ അത് കറക്റ്റ്. പശു പശു എന്ന് വിളിച്ചോണ്ട് വന്നില്ലേ പൊന്മുട്ടയിടുന്ന താറാവിലെ, പൊന്മുട്ടയിടുന്ന താറാവിലെ പാപ്പി എന്ന് പറയുന്ന കഥാപാത്രം. അതെ, പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഇന്റർനെറ്റില് മറ്റേ കണ്ടപ്പെടുന്നു, നമ്മൾ അന്നൊന്നും സിനിമ കാണുമ്പോ അങ്ങനെ ഒരു കാഴ്ചയിലില്ലല്ലോ, നമ്മള് അത്ര സൂക്ഷ്മമായ കാഴ്ചകളില്ല. അല്ലെങ്കിൽ തന്നെ ഒരാൾ പറഞ്ഞ ശേഷം കാണുമ്പോ കാണുന്ന ഒരു സീൻ ഇതേ നമ്മുടെ, എനിക്ക് തോന്നുന്നു സന്ദേശത്തിലാന്ന് തോന്നുന്നു. അതായത് ഒടുവിലുണ്ണികൃഷ്ണൻ സാർ ചിരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആരോ ചീത്ത വിളിക്കുമ്പോൾ മുഖത്ത് തടവും, പുള്ളി മുഖത്ത് തടവുമ്പോ ഫുൾ എക്സ്പ്രഷൻ മാറി, മോർഫിങ്. അതെ, സന്ദേശം എന്ന് പറയുന്ന ചിത്രത്തില് സിദ്ദിഖ് ഒന്ന് വീഴുന്നുണ്ട്, താഴെ വീഴുന്നുണ്ട്. അപ്പൊ സിദ്ദിഖ് താഴെ വീഴുമ്പോ അഗ്രികൾച്ചറൽ ഓഫീസറാണ് സിദ്ദിഖ്. അപ്പൊ ഈ താഴെ വീഴുന്നത് പിന്നെ സിദ്ദിഖ് ഈ ഒടുവിലാശാൻ ചിരിക്കുന്നത് കാണാൻ പാടില്ല. അപ്പൊ പുള്ളിക്ക് ചിരി വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കുറഞ്ഞു പെട്ടെന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അത് സത്യനന്ദിക്കാട് സാറോ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ്, നീട്ടന്റെ സ്നേഹം അപകടമാകുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഒരു സീനെ അഭിനയിച്ചൊരു ഡബ്ബി അഞ്ഞിട്ട് 12 ദിവസം അവിടെ കിടന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സിനിമയ്ക്കാണ് വരുന്നത് വെച്ചോളാം, എൻ്റെ സീൻസ് പുള്ളിയുടെ കഴിഞ്ഞു, 10-ഓ 40-ഓ സീൻ ഉണ്ടായിരുന്നാലും കഴിഞ്ഞു, പോവില്ല പോവില്ല അല്ലേ, പോ ഇഷ്ടമല്ല, കാരണം നമ്മളെ അങ്ങ് സ്നേഹിച്ചു പോയി. അപ്പോൾ അടുത്ത പടത്തിൻ്റെ ആൾക്കാരിങ്ങനെ വരികയാണ്, വണ്ടി ഇങ്ങോട്ടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ വരാം, ഞാൻ വന്നോളാം. അവസാനം ജയറാമും ഞാനും ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട്, ഒന്ന് പോകുന്നു കയറ്റി. അത് സ്നേഹം അപകടമാകുന്ന ഒരു സാരി, അത്രയും സ്നേഹമാണ്. ഞാനും ജോസ് തോമസും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒടുവിലാശാനും കുറേ ദിവസം അവിടെ താമസിക്കും, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒടുവിലാശാൻ്റെ റൂമിൽ ഞങ്ങൾ പോകും. പോകുമ്പോൾ അന്ന് ഒടുവിലാശാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാൽ നോൺ എ സി സിംഗിൾ റൂമാണ് ആ വുഡ്ലാൻഡ്സിൻ്റെ സൈഡ്. എ സി പറ്റിയില്ല, എ സി പറ്റിയില്ല. അപ്പോൾ താഴത്തെ സിംഗിൾ എ സി റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്നെ മുകളിലേക്ക് വിളിക്കും. അപ്പോൾ ദിവസം കൂടെ ചെന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് പാട്ട് പാടണം. പാട്ട് പാടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിരുന്നാൽ തൊട്ടപ്പുറത്ത് സവേര ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ കാറ് പാർക്കിങ്ങിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ട്. പുള്ളി പാടാൻ തുടങ്ങുമ്പോൾ MLC 3495 പുള്ളി ചാടി എഴുന്നേക്കും. അവരെ ഇവിടുന്ന് വിളിച്ചിട്ട് എന്നടാ പണ്ടേ മൈക്ക് വിളിച്ച് പറയും, ഇത് അവരുടെ ഡ്യൂട്ടി അല്ലേ, അല്ല പാട്ട് പാടുകയാണ്, അത് അവന്മാര് മനസ്സിലാക്കണം. ഇത് അവരെങ്ങനെ മനസ്സിലാക്കും ഓർമ്മയിലെന്നും ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന് പരമ്പരയിൽ ഇപ്പോൾ
ഈ അതുല്യ പ്രതിഭയെ ഓർക്കുന്നു അഭിനേതാവ് നായകൻ നരേൻ. ശരി, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നിഴൽ കുത്തെന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിൽ സെറ്റിൽ വന്ന ഉടനെ അടൂർ സാറ് പറഞ്ഞൊരു കാര്യം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെയും സുമാരി ചേച്ചിയുടെയും മകൻ്റെ ക്യാരക്ടറാണെന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി, കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി നടന്മാരാണ് അവർ. കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിംഗ്. ആൻഡ് ആ ഒരു മാസം ഒരു 35-40 ദിവസത്തോളം കുറച്ചധികം സമയം ഒടുവിലേട്ടനായിട്ട് എനിക്ക് ചെലവഴിക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഇങ്ങനെ ഏട്ടാ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ഇങ്ങനെ ഓൾ ദ ബെസ്റ്റ്, പുള്ളിയുടേതായ ഒരു രീതിയുണ്ടല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യം പുള്ളി പറയായിരുന്നു, എടോ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. അത് പല ലൊക്കേഷനിലും സംഭവിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ പല ലൊക്കേഷനിലും നമുക്കെപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ആൻഡ് അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക ഒരു സീനുണ്ടായിരുന്നു, ഒരു കാളവണ്ടിയിൽ ഞങ്ങൾ കാളവണ്ടി ഓടിച്ചു പോകുന്ന സീൻ. അപ്പോൾ അതിൽ മുമ്പിലിരിക്കുന്നുണ്ട് ഒടു അമ്പിളിച്ചേട്ടിരിക്കുന്നുണ്ട്, പിന്നിൽ ഞാനും ഒടുവിലേട്ടനുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 7 മണിക്കൊറ്റ തുടങ്ങിയ ഷൂട്ട്. ആ ഒരൊറ്റ ഷോട്ട് തന്നെ ഏകദേശം രാത്രി 2 മണിയോ 12:30 തീർന്നത്. അപ്പോൾ ഓരോ തവണ, കാരണം അത് കുറേ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരുന്നു ആ ഷോട്ട്. ഈ കാളയ്ക്ക് കാളയുടേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, വണ്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസും. പിന്നെ ഇപ്പോൾ ഓരോ തവണ ഷോട്ട് കഴിയുമ്പോഴും നമുക്ക് കേൾക്കാം ഈ വീണ്ടും 1 മോർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒടുവിലായിട്ട് സ്ഥിരം മാനറിസംസ് ഉണ്ടല്ലോ, ഈ ഹൈ ഓ ഈ ശബ്ദങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതിങ്ങനെ ഫുൾ ടൈം ലൈക്ക് കൂടെ നിന്നുകൊണ്ടാണോ എന്നറിയില്ല, ലൈക്ക് അത് അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിരുന്നു. ആ അതാ അതാ വീണ്ടും എന്ന് പറഞ്ഞിട്ടപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടയിലൊക്കെ നമ്മൾ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും ഇത്ര ഇതിലേറെ നാച്ചുറൽ ആയിട്ടൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ എനി വൺ ക്യാൻ ബിഹേവ്. ആൻഡ് ഫോർ മീ അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങി എന്നുള്ളത് വാസ് സംതിങ് ബിഗ്. അദ്ദേഹത്തിൻ്റെയും സുമാരി ചേച്ചിയുടെയും കൂടെ തുടങ്ങി എന്നുള്ളത്. നരേൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യേ, ഞാൻ ഇത്രയും നാള് ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഫിലോസഫിയാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മൾ പറയുന്ന ഒന്നും ഇവന് മനസ്സിലാവുന്നുമില്ല, ഇവൻ പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നാലും എന്തൊരു സ്ട്രെയിനാന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വലിയ കോൺട്രഡിക്ഷൻ ആയിട്ടൊരു സ്ഥലമാണ്. അത് ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. അതുമല്ല, ഈ ചില നർമ്മങ്ങൾ ഇപ്പം പറഞ്ഞൊരു ഹൈ ഹൈ എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെ ഗൗരവമായിട്ട് ചില നർമ്മങ്ങളുണ്ട്. അതായത് നാടോടിക്കാറ്റിലാണോ പട്ടണപ്രവേശത്തിലാണോന്നറിയില്ല, ആഭ്യന്തരമന്ത്രിയാണ് ശ്രീനിവാസൻ. ഒരു തെളിവുമായിട്ട് ചെല്ലും, തെളിവ് കിട്ടിയിട്ടുണ്ട്, ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്, ഒരു ഷൂസ് കാണിക്കും. ഉടൻ തന്നെ ഒടുവിലേശൻ ഷൂസ് എടുത്ത് നോക്കിയിട്ട്, ബാറ്റാക്കാരാണോ കൊലപാതകൾ? തുമ്പ്. ആ പുള്ളിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതിന്റെ സംവിധായകനാണ് ജോസ് തോമസ്, മാട്ടുപെട്ടി മച്ചാൻ, പ്രഭാകര പ്രഭു. അതില് തിരുവനന്തപുരം ഭാഷ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ മത്സരിക്കാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ അരച്ച് കലക്ക് കുളിച്ചിട്ടുള്ള ആളാണ് അമ്പിളിച്ചേട്ടൻ. എല്ലാം നമ്മള് പോതരവ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ആദ്യം കേട്ടിട്ടില്ലാത്തരവ് കാണുമ്പോ തന്നെ എന്റെ അമ്മച്ചി എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞത് കണ്ണൊക്കെ ഉരുട്ടി അമ്പിളിച്ചേട്ടൻ ഇത് കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ഈക്വലായിട്ട് 1 ഇഞ്ച് പോലും താഴാത്ത രീതിയിൽ തിരുവനന്തപുരം ഭാഷ പിടിച്ചു എന്ന് ഓടില്ല. അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ ഉണ്ണിയേട്ടനുമായിട്ട് ഭയങ്കര ആത്മബന്ധമൊന്നും പറയില്ലേ. അപ്പൊ നമ്മളൊരു സിനിമ ആലോചിക്കുമ്പോ തന്നെ, ഉണ്ണിയേട്ടാ ഒരു സിനിമയുണ്ട് അടുത്ത മാസമാണ്, ആ പറഞ്ഞാൽ പോലും ഞാനുണ്ട് റെഡിയാണ്, അതാ ബന്ധത്തിന്. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ ഓക്കെ, ഒടുവിലിനെ ഇട്ടാൽ ഇത് ഒട്ടും ശരിയാവില്ല. ഞങ്ങളങ്ങ് തീരുമാനിച്ചു, ഉദയൻ്റെയും സിബിയുടെയും 2-ാമത്തെ സ്ക്രിപ്റ്റാണ്. ഞങ്ങൾ തീരുമാനിച്ചു ഉണ്ണിയേട്ടൻ വേണ്ട, വിളിച്ച് പറയാം ഉണ്ണിയേട്ടാ ബുദ്ധിമുട്ടാവുമെന്ന് പറയാം. ഓൾറെഡി വാക്ക് കൊടുത്തു. വാക്കും കൊടുത്തു. അപ്പം ഞാൻ വിളിച്ചു ഉണ്ണിയേട്ടാ, ചെറിയ പ്രശ്നം, ട്രിവാൻഡ്രം സ്ലാങ്ങാണ്, അമ്പിളിച്ചേട്ടനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അതിന് അത് ഉണ്ണിയേട്ടനത് ബുദ്ധിമുട്ടാകും എന്ന് ഇയാളോടാരാ പറഞ്ഞു. അല്ല ഞാൻ ചെയ്യും, വരുന്നു, യാതൊരു പ്രാക്ടീസ്. നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് അങ്ങനൊന്നുമില്ല, എടുത്തങ്ങ് പറയണം, ആ ചേവല കൂതറ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കും. കോച്ചിങ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ചെറിയ
സാധനങ്ങൾ അമ്പിളിച്ചേട്ടൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതെ 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 അതെ. എന്തെങ്കിലും അതായത് വലിക്കുന്നൊക്കെ ഇങ്ങനെ ഈ ഇരുത്തി സിഗരറ്റ് വലിക്കുക, ഇത് സഫാരി സ്യൂട്ടും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ നസീറിനോട് ചോദിക്കുന്നു. ഉണ്ടോ അയ്യോ, അത് ഇപ്പൊ ജോഷിനെ പറഞ്ഞപ്പോൾ ആ ക്യാരക്ടർ പെട്ടെന്ന് നമുക്കുള്ള ഒരു 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 രീതിയിൽ കാസ്റ്റ് ചെയ്യുന്ന ഒരാളും ചിന്തിക്കാത്ത ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. അത്രയും തിരുവനന്തപുരം ഭാഷ പറയുന്ന വേഷം അവിടെയാണ് രഘു ആദ്യം പറഞ്ഞ പ്രതിഭയുടെ കാര്യം എന്ന് പറയുന്നത്. അതെ, ഒരു തികഞ്ഞ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഴയ വിൻസെന്റ് മാഷിന്റെ പടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമകളൊക്കെ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് നാടകത്തിൽ നിന്ന് വന്ന ഒരു നടനാണ്. പക്ഷെ എന്തെങ്കിലും ഒരു നാടകത്തിന്റെ അംശം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ജസ്റ്റ് ബിഹേവിയേ ഉള്ളൂ. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ പക്ക കമേഴ്സ്യൽ നാടകം, കലാനിലയത്തില് 4 വർഷം അഭിനയിച്ചിട്ടാണ് പിന്നീട് കെ പി എസ് സി വരുന്നത്. അതെ അതെ, കെ പി എസ് സിയിൽ കുറച്ചു കാലം, അതിനുശേഷമാണ് സിനിമയിലോട്ട്. സിനിമയിൽ ചെറിയ വേഷം. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പൂരം എന്ന് പറയുന്ന സിനിമയിൽ, അത് നൈറ്റാണ് കൂടുതൽ ഷൂട്ടിംഗ്. നെടുമുടി വേണിച്ചേട്ടൻ സംവിധായകൻ. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എനിക്കും ഉണ്ണിയേറ്റനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, എനിക്ക് നൈറ്റ് കഴിഞ്ഞിരുന്നാലും പകലധികം ഞാൻ കിടന്നുറങ്ങാറില്ല. ഓടിപ്പോയാൽ 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഫ്രീ ആണ്. ഒടുവിലേട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ചിരുന്ന, അടുത്ത ഒരു ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് താമസം, അടുത്ത ഒരാളെ വിട്ട് തബല സംഘടിപ്പിച്ചു. തബല സംഘടിപ്പിച്ച് ജഗന്നാഥൻ ചേട്ടനും കൂടെ ഉണ്ട്. ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് പാട്ട് കംപ്ലീറ്റ് പുള്ളി കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്തിട്ട് ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് വരികൾ എഴുതാൻ പറഞ്ഞു. ജഗന്നാഥൻ ചേട്ടൻ കുറച്ചൊക്കെ അല്ലേ കേട്ടിട്ടില്ലേ, കുറച്ചൊക്കെ എഴുതി. അന്ന് ലോഹിതദാസ് എഴുതിയ 2 വരി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അത് ഉണ്ണിയേട്ടൻ കമ്പോസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഹാർമോണിയത്തിൽ വെച്ച്. അത് 2 വരി എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ, ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ. ഇത്രയും അന്ന് കമ്പോസ് ചെയ്തതിൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല പിന്നെ പുള്ളി ഒരു വലിയ MGR ഫാനായിരുന്നു, അറിയാമോ അത്? ഇല്ല, അതും അറിയില്ല, ഇപ്പൊ പറയൊന്നും അറിയത്തില്ല. ഇത് ഞാൻ പ്രേക്ഷകരോടും കൂടെ പറയണേ, ഇത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് നമ്മൾ കണ്ട കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഓർമ്മ. ഇതൊക്കെ ഏതോ ഹോട്ടൽ മുറികളിൽ 4 ചുമരുകൾക്കുള്ളിൽ ഇവര് നമ്മൾ കണ്ട സിനിമയുടെ ആളുകൾ, നമ്മൾ സ്ക്രീനിൽ കണ്ട ടൈറ്റിൽ കാർഡുകളിൽ കണ്ട ആളുകൾ ഉള്ള സ്വകാര്യ നിമിഷങ്ങളിലുള്ള സന്തോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. വലിയ കാര്യമാണ്. MGR കടുത്ത ആരാധകൻ എന്നോ ഫാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. 12-ാമത്തെ വയസ്സിൽ മൂത്ത സഹോദരിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെയോ മറ്റോ മാല മോഷ്ടിച്ച് പണയം വെച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറി. 12-ാമത്തെ വയസ്സിൽ അവിടെ പോയി വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു, രണ്ടുപേരും കൂടെ പോയി അവിടെ വാഹിനി സ്റ്റുഡിയോ. എത്ര? 60 രൂപ എന്തോ കിട്ടി. 60 രൂപ, ഈ 60 രൂപയും കൊണ്ട് ട്രെയിൻ കയറി ചെന്നൈ പോയി. വാഹിനി സ്റ്റുഡിയോയിൽ പോയാൽ MGR കാണാമെന്ന് പറഞ്ഞു. അവിടെ കോടമ്പക്കത്ത് പോയി വാഹിനി സ്റ്റുഡിയോ പോയി, MGR ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിന് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 50 പൈസയോ മറ്റോ ആണ് അന്ന് ഈ ടാക്സി ഫെയറായിട്ട്, അന്ന് ഓട്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്, ടാക്സി ഒക്കെ എടുത്ത് സ്റ്റുഡിയോയിൽ കാണാൻ ശ്രമിച്ചു, MGR കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പൂരം ആ ദിവസങ്ങളിലെ ഷൂട്ടിങ്ങിൽ MGR സോങ്സ് എന്നെ വിട്ട് പാടിക്കും. ഹാർമോണിയുണ്ട്, തബലയുണ്ട്. ഇപ്പം വേറെ കൂട്ടുകാർ, പുള്ളി എവിടെ ചെന്നാലും മാലയോഗം സമയത്ത് അറിയാമല്ലോ, ആറ്റിങ്ങല്ലേ ഹോട്ടലിൽ വരികയാണ്. ആ കൂട്ടുകാരിങ്ങി വരും. ചിലർ ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവരും, പിന്നെ ചിലർ കുപ്പിയും കൊണ്ടുവരും. അതാണ്, ആ അതുകൊണ്ട് അപ്പൊ അതിനെ നമ്മൾ, ഞാൻ പറയും ഉണ്ണേട്ടാ അത് കൂടുതൽ അല്ലല്ലോ, നാളെ വർക്കുണ്ട്, നാളെ വർക്കുണ്ട്, 2 എണ്ണം നിർത്തുന്നു. നമ്മൾ ഈ 6-ാം നമ്പറിനൊക്കെ കാണുമ്പോഴാണ് ഈ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ലേലും, ഈ ലാലേട്ടനൊക്കെ ഇരുന്നങ്ങ് പറയുമല്ലോ, ഇന്ന് രാത്രി ഒരു റമ്മ്, അത് കഴിഞ്ഞിട്ട് ഹബീബുള്ള സ്ട്രീറ്റിൽ പോകുന്നു, കിഷൻ റാത്തോട് പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ, ഇത് നമുക്ക് സിനിമ കേട്ടല്ലോ. ഇതിപ്പോ അതുപോലെയാണ്, ആള് രാവിലെ ഇവിടെ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പിന്നെ ഗാനങ്ങളാണ്. MGR സോങ്സിന് എന്നെ വിട്ട് പാടിക്കും, ഞാൻ ഓർത്തെടുത്ത് ചില പാട്ടുകളൊക്കെ പാടും. പുള്ളി അത് ഹാർമോണിയം കൂടെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും. പാട്ട് എത്രത്തോളം നീതി പുലർത്തിയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഉണ്ണിയോട്ട് ആ ഓക്കെ എന്നൊക്കെ പറയും. കല്യാണനാൾ പാർക്ക ചൊല്ലലാമാ, നാം കൈയോട് കൈ ചേർത്ത് കൊള്ളലാമാ, செல்லாதே இடம் பார்த்து செல்லலாமா, சிந்தாமல் சிதறாமல் அள்ளலாமா, கல்யாண நாள் பார்க்க சொல்லலாமா.
நாம் கையோடு கை சேர்த்து கொள்ளலாமா செல்லாத இடம் பார்த்து செல்லலாமா சிந்தாமல் சிதறாமல் அள்ளலாமா கல்யாண நாள் பார்க்க சொல்லலாமா நாம் கையோடு கை சேர்த்து கொள்ளலாமா சூப்பர் பாட்டினிடையில் ஒരിക്കലും സ്ക്രിപ്റ്റിൽ എഴുതാൻ സാധ്യതയില്ലാത്തൊരു സാധനം കണ്ട് അത് എവിടുന്ന് വന്നാന്ന് അറിയാൻ വേണ്ടി ഇനി മേലെ പറമ്പിലാൻ വീട്ടിൽ ഈ വിനു ചക്രവർത്തി വന്നിട്ട് നിങ്ങൾ നല്ല പാടുവേതൊക്കെ പറഞ്ഞ് പാടാൻ പറയുമ്പം ചേരാൻ വേണ്ട മടക്കി കുത്തും. അപ്പൊ നീ അടിക്കാൻ പോവാണോന്ന് ചോദിക്കുന്നുണ്ട്. നീ തല്ലാൻ പോവാണോ പാടാൻ പോണോ? അത് എങ്ങനെ കിട്ടിയ സാധനം? അതുണ്ടായിരുന്നോ? രഘു എഴുതിയത് തന്നെയാണ്. രഘുനാഥ് പലേരിയാണല്ലോ സ്ക്രിപ്റ്റ്. അതെ, അത് എഴുതിയ ഡയലോഗ് തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു മോഡലേഷൻ രക്ഷയില്ലാത്തതാണ്. ഒരു രക്ഷയില്ലാത്തതാണ്. ഒരാള് പാടാൻ വേണ്ടി ഒന്ന് മടക്കി കുത്തുമ്പോ നീ അടിക്കാൻ പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ നമുക്ക് തോന്നുന്നത് പിൻഗാമി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നല്ല എണ്ണയൊക്കെ ഇട്ട് ജിംനാസ്റ്റ് ചെയ്യണം, ഭയങ്കര ജിംനാസ്റ്റ് ചെയ്യണം. അപ്പം ലാലേട്ടൻ ഒരു എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ കറക്റ്റ് എന്റെ പോക്കോഴലിന്റെ ബാക്കിൽ പോയി കുറേ നേരം പുള്ളി ഭയങ്കര സാധനം ഇട്ട് ഡയലോഗുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുക, കുറെ ഡയലോഗ് വിട്ട് ആ സീൻ എൻഡില് ലാലേട്ടൻ ഇത് സ്റ്റാർട്ടാക്കി പോകുമ്പം അവിടെ മീനാമ്മയോ സുമാനിയമ്മയോ ലളിതാമ്മയോ ആരോ ഒരാള് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവര് മീനാമ്മയെന്ന് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ മാറി എന്നോ അതിന്റെ പുക കൊണ്ടുവല്ലോ തെറിച്ചു പോകാൻ നിൽക്കണ്ടെന്ന് കഴിയുമ്പോൾ പുള്ളി ആ ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്. ഇതിന്റെ പുക അടിച്ചിട്ട് തെറിച്ചു പോകേണ്ടി വരുമ്പോഴേ ഇത് രസമായിട്ടാണ് അത് ചെയ്യുന്നത്. വീണപാടു വീണമായി എന്നുള്ള പാട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട വാർദ്ധക്യപുരാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു രംഗമുണ്ട്. ആ വയലിൻ വായിച്ചുകൊണ്ടാണ് അങ്ങനെ ഫീമെയിൽ വോയിസിന് ലിപ്പ് ചെയ്തുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഡ്രാമ ഡയറക്ടർ, അത് ഭരതം പറഞ്ഞല്ലോ, ഭരതത്തിൽ ഘടം വായിക്കുന്നുണ്ട്. ഘടം വായിക്കുന്നത് നല്ല കച്ചേരി, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ പഠിച്ച ഒരാൾക്ക് പറ്റുന്ന പരിപാടിയിലാണ് ഘടം. മറച്ചു പിടിച്ച് കൈപിടിക്കാനൊന്നും പറ്റില്ല, എല്ലാ വൈഡിലും നല്ല ഘടം വായിക്കുന്നുണ്ട്. സല്ലാപം എന്ന് പറയുന്ന സിനിമയില് ഈ പൊന്നിൽ കൊളിച്ചു എന്ന മറ്റേ പാട്ടിടുമ്പോൾ ഒരു കമ്മറ്റിക്കാരനാണ്, ഒരു ക്രോസിംഗ് ഉണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ, വെറുതെ ഇങ്ങനെ എന്ന് കാണിച്ചിട്ട് ഭയങ്കര തിരക്കുള്ള ഒരാളെ പോലെ ഒരു ക്രോസിംഗ് പോകുന്നുണ്ട്. ദിലീപേട്ടൻ വന്നിട്ട് വെള്ളയും വെള്ളയ്ക്കിട്ട് ഇറങ്ങുമ്പം ചോദിക്കും, നീ എന്റെ തൊണ്ടയ്ക്ക് വയ്യ, ഒരു എന്തോ ഉപ്പും മറ്റേന്നും കൂടി തൊണ്ടയില്ലേ, കുയിൽനാഥവും കുയിൽനാഥം പറഞ്ഞിട്ട് കുയിൽനാഥം കാണിച്ചു കൊടുക്കും. ഈ സി എ ഡി മോസ് പോലെയുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ, ഇപ്പൊ നമ്മളിരുന്ന് പറയുമ്പം ഇനി വിട്ടുപോകാൻ പാടില്ലാത്തൊരു കഥാപാത്രം ഉള്ളത് തലേണ മന്ത്രത്തിൽ ഒരു ഡാൻസ് മാഷുണ്ട്. ഒരു ശൃംഗാരവും ചെറിയൊരു സ്ത്രൈണതയൊക്കെ ആയിട്ട് ശ്രീനേട്ടൻ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇയാള് വരുമ്പം ശ്രീനേട്ടൻ വീട്ടിലില്ല, അപ്പൊ ഉർവശേച്ചിയുടെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് ചെറുതായിട്ട് അശ്ലീലം പറഞ്ഞ് അടുക്കള വരെ പോകും. ഒരു കുട്ടിയേ ഉള്ളൂ, അതെ, എന്തേ രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉറച്ചി അടുക്കളയിലോട്ട് പോകുമ്പോ അടുക്കളയിൽ വരും, ഒരു വലിയ വടിയെടുത്ത് അടിക്കുമ്പം ഓടി ഇങ്ങ് വന്നിട്ട് ആ ഗേറ്റ് വരെ ഫുൾ സ്പീഡ്, ഗേറ്റ് കടന്നതും വളരെ നോർമലായിട്ട് മുടി താട്ടി സുഖമായിട്ട് നടന്നു വന്നിട്ട് അതോർക്കുന്നുണ്ട് അല്ലേ. എത്രയോ കഥാപാത്രങ്ങള്.